ചുരിദാറുകളും കുർത്തികളും ഉപയോഗിക്കുന്നവർക്ക് ഒത്തിരി പ്രയോജനപ്പെടുന്ന ഒരു ടിപ്പാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പോൾ എല്ലാ ലേഡീസും തന്നെ കൂടുതലായിട്ട് സാരിയൊന്നും ആരും ഉപയോഗിക്കാറില്ല അല്ലെ, എല്ലാവരും ചുരിദാറ് ഇല്ലെങ്കിൽ കുർത്തികളാണ്. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും, ഇപ്പോൾ നമുക്ക് ജോലിക്ക് പോയില്ലെങ്കിൽ തന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമല്ലോ, ആരെങ്കിലും സാരിയൊക്കെ ഉടുക്കുന്നവരുണ്ടോ? ഇല്ല അല്ലേ, എല്ലാവരും തന്നെ ചുരിദാറുകളൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഡെയിലി ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നം, പ്രത്യേകിച്ച് കോട്ടൻ്റെയൊക്കെ കുർത്തി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഫെയ്ഡായി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമ്മൾ ഇന്ന് അതിനെ പറ്റിയിട്ടാണ് വീഡിയോ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇപ്പം ഞാനിവിടെ ഒരു കോട്ടന്റെ ടോപ്പാണ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ബാക്ക് പോർഷൻ ആണ് ഇങ്ങനെ നിവർത്തി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിന് ലൈനിങ് ഇല്ല. ലൈനിങ് ഉണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മളുടെ ഈ ഒരു ടോപ്പൊന്നും പെട്ടെന്ന് നശിഞ്ഞു പോകത്തില്ല. കാരണം ഉള്ളി നമ്മളിത് വാഷ് ചെയ്ത് ഇടത്തില്ലേ, അയയിലിടുമ്പോൾ നമ്മൾ വെയിലത്താണ് ഇടുന്നെങ്കിൽ പോലും ഉള്ളിലെ ലൈനിങ് ഉള്ളത് കൊണ്ട് ഇതിന്റെ കളർ ഒട്ടും തന്നെ പോകത്തില്ല. അപ്പോൾ ഈ ലൈനിങ് ഇടാത്ത ടോപ്പൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറേ നാൾ നമുക്കിത് നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാരണ കേസിൽ നമ്മൾ ഈ ഒരു ബാക്ക് നെക്ക് തയ്ക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്ത് ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് പോർഷൻ ഒന്ന് നോക്കാം. ഇതുപോലത്തെ ക്രോസ് പീസ് വെച്ചിട്ടായിരിക്കും ബാക്ക് നെക്ക് ഒരു ചെറിയ അതെ ഇത്രയും പോലെ ഉണ്ടാവത്തുള്ളൂ ആ നെക്കിന്റെ ഭാഗത്ത് തയ്ച്ച് എടുക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴുള്ള പ്രശ്നം, നമ്മളിത് അയയിലിടുമ്പോൾ ഇത് ഈ ഭാഗത്താണ് കൂടുതലായിട്ട് വെയിൽ കൊള്ളുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫെയ്ഡായിട്ട് നമ്മൾക്ക് പിന്നെ അത് പുറത്തിടാൻ വേണ്ടിയിട്ട് ഒരു ചമ്മലാവും. മുടിയൊക്കെ വെച്ച് എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും പ്രത്യേകിച്ച് ബാക്ക് നെക്ക് എന്ന് പറയുമ്പോൾ ഒട്ടും നമ്മൾ ഇറക്കുകയില്ല. അപ്പൊ ഈ നെക്ക് ഇങ്ങനെ കയറിയിരിക്കും. നമ്മൾ ഇതിൽ മുടിയൊക്കെ ഇട്ടാലും സൈഡിൽ കൂടെയൊക്കെ ആ ഒരു കളറ് പോയ ഭാഗം കാണും. അപ്പൊ ഇനി മുതൽ ചെയ്യേണ്ടത്, ഒന്നുകിൽ നിങ്ങൾ തയ്ക്കുന്നവരാണെങ്കിൽ ഇനി മുതൽ ഇങ്ങനെ ചെയ്യാം, ഇനി പുറത്ത് തയ്പ്പിക്കാൻ കൊടുക്കുവാണെങ്കിൽ പ്രത്യേകിച്ചൊന്ന് പറയുക അവരോട്, ക്രോസ് പീസ് വെച്ച് വേണ്ട, ഒരു പീസ് വെച്ചിട്ട് എനിക്ക് ആ ഭാഗത്തൊന്ന് തയ്ച്ചു തന്നും എന്ന് ആ തയ്പ്പിക്കുന്ന ആളോട് നിങ്ങളൊന്ന് പറയുക കേട്ടോ. ഇല്ലെങ്കിലാണ് നമ്മൾക്കിത് പെട്ടെന്ന് നശിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതൽ വരുന്നത്. അപ്പം ഞാൻ ഇതിൽ ക്രോസ് പീസ് എടുക്കുന്നില്ല, ഇതങ്ങോട്ട് മാറ്റുവാണ്. അപ്പം നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ കൊടുക്കുന്ന തുണിയിൽ എന്താണെങ്കിലും കുറേയധികം വെട്ട് കഷ്ണങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഇത്രയും വലിയ വെട്ട് കഷ്ണം ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ജോയിൻറ്റ് ചെയ്തെടുത്താലും മതി, അതിലൊന്നും ഒരു വിഷയവും ഇല്ല കേട്ടോ. അപ്പൊ തയ്ക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്യാം, അല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് പറഞ്ഞു കൊടുത്താലും മതി. ഒരു ചെറിയ കഷ്ണം, അത്യാവശ്യം നീളത്തിലും വീതിയുള്ള കഷ്ണം എടുത്തിട്ട് ബാക്കിൽ ഒന്ന് തയ്ച്ചു വെച്ചേക്കെന്ന് പറയുക കേട്ടോ. അപ്പൊ ഞാനിവിടെ ഇതുപോലത്തെ ഒരു കഷ്ണം സെയിം തന്നെ തുണിയിൽ ഇതുപോലത്തെ ഒരു കഷ്ണം ഇങ്ങനെ ഒന്ന് രണ്ടാക്കി മടക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾക്ക് വേണ്ട ഒരളവും വേണ്ട, നമ്മൾക്ക് നമ്മളുടെ ഈ ഒരു വീതിയുള്ള തുണി ആയിരിക്കണം എന്നുള്ളൂ. ഞാനിപ്പോൾ ഇതിൽ ഈ നെക്കൊന്നും കട്ട് ചെയ്യാൻ പോകുന്നില്ല. വീതി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയൂ, നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഈ ഒരു ആം ഹോളിനേലും കുറച്ചുകൂടി വീതി ഈ തുണിക്ക് ഉണ്ടാവണം. കാരണം നമ്മൾ ഇതനുസരിച്ചിട്ട് തന്നു കട്ട് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ എവിടം വരെയാണോ ഈ തുണി നമ്മൾക്ക് വരുന്നത് അവിടെ വെച്ചിട്ട് അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയേക്കാം. അതായത് ഞാൻ പറഞ്ഞുതരാം, ഞാൻ കറക്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് പ്ലേസ് ചെയ്യട്ടെ. ഇപ്പൊ ഈ ഒരു ചെസ്റ്റിന്റെ പോർഷൻ വരെ ഉണ്ടെങ്കിൽ അവിടം വരെ അങ്ങോട്ട് എടുത്തേക്കാം. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന തുണിയിൽ ദേ ഇവിടം വരെ തുണിയുള്ളൂ. കാരണം ഇങ്ങോട്ടൊക്കെ കുറച്ചും കൂടി വീതി ഉണ്ടായിച്ചെങ്കിൽ നല്ലതായിരുന്നു. നമ്മളുടെ കയ്യിൽ ബാലൻസ് വന്നിരിക്കുന്ന തുണിയാണല്ലോ. അപ്പൊ നമ്മൾക്ക് ദേ ഈ ഒരു ഭാഗം തൊട്ട് താഴെയായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. ചോക്ക് എടുത്തിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചിടാം. കാരണം താഴെയും കുറച്ച് നമ്മൾക്ക് തയ്യൽ തുമ്പ് വേണം. അപ്പൊ അതുകൊണ്ടിട്ട് കുറച്ച് തുണി താഴത്തേക്കും കൂടെ വെക്കണം. അപ്പോൾ ഞാൻ ചോക്കിന് ഇവിടം വരെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. കാര്യം നമ്മൾക്ക് ഇവിടം വരെ ഈ ഒരു വെട്ട് കഷ്ണത്തിൽ നിന്ന് തുണിയുള്ളൂ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ ഇതിൻ്റെ ഈ മെയിൻ ഭാഗം, അതായത് നമ്മളുടെ ടോപ്പിൻ്റെ ഭാഗം അങ്ങോട്ട് മാറ്റി. അപ്പോൾ നമ്മൾക്ക് ഇവിടം വരെയാണല്ലോ ഉള്ളത്. കട്ട് ചെയ്യാൻ നേരത്ത് ഈ പോയിന്റിൻ്റെ താഴെ ഒരു ഇഞ്ചോളം തയ്യൽ തുമ്പ് വെച്ചിട്ട് വേണം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതിങ്ങനെ ഒന്ന് മടക്കി ഉള്ളിലേക്ക് ഒന്ന് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള തയ്യൽ തുമ്പാണ് കേട്ടോ. ഇനി ഞാൻ ഇതാ കത്രിക എടുത്തിട്ട് നേരെ ഇതങ്ങോട്ടൊന്ന് കട്ട് ചെയ്തങ്ങോട്ട് എടുക്കുവാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തയ്ക്കാം. ഇത് വെച്ചിട്ടാണ് നമ്മൾ നെക്കിൻ്റെ ഭാഗം അങ്ങോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ ഒന്ന് മടക്കി അടിച്ചെടുക്കുക. അതായത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മടക്കാം, എന്നിട്ട് ഒരു മടക്കും കൂടെ മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് തയ്ക്കുക കേട്ടോ. ഒറ്റ മടക്ക് മാത്രം പോരാ, ഇതിങ്ങനെ വെച്ചിട്ട് വേണം തയ്ച്ച് എടുക്കാനായിട്ട്. അപ്പോൾ ദാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കുക കേട്ടോ. മടക്കി ഇതുപോലെ ഇങ്ങനെയൊന്ന് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ നല്ല വശം ഇങ്ങനെ അങ്ങോട്ട് വിടർത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ടോപ്പിൻ്റെ ഒരു പോർഷൻ എടുക്കാം, അതായത് ബാക്ക് പോർഷനിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതേ ഈ ഒരു ബാക്ക് പോർഷൻ എടുത്തു. എന്നിട്ട് ഈ തുണിയുടെ മീതേക്ക് ഇതിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. കറക്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് രണ്ട് വശവും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ.
എന്നിട്ട് ഇതേ കാലിഞ്ചിൽ ഈ നെക്ക് ഇങ്ങനെ അങ്ങോട്ട് നമുക്കൊന്ന് തയ്ച്ച് എടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നെക്കൊന്ന് തയ്ച്ച് ആദ്യമേ ഒന്ന് എടുക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് ഈ നെക്കിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് തന്നെ ഇങ്ങനെ കൂടെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. എന്നിട്ട് നെക്കിൻ്റെ ഭാഗത്ത് ഇപ്പോൾ അടിക്കരുത്, അതായത് പതിച്ച് തയ്യൽ മാത്രമേ ചെയ്യാവൂ. ഷോൾഡർ എല്ലാം കൂട്ടിയതിന് ശേഷമേ നമുക്ക് ബാക്ക് നെക്ക് നല്ല വശത്തേക്ക് വെച്ചിട്ട് തയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ചെറിയ കട്ടിങ് ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് പതിച്ച് തയ്ക്കാം കേട്ടോ. അപ്പോൾ ദേ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ചിൽ കൊള്ളാതെ ചെറിയ കട്ടിങ് ഒന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഓപ്പൺ ചെയ്തിട്ടിട്ട് ദാ ഈ തുണിയുടെ മീതെ നന്നായിട്ട് വലിച്ചു പിടിച്ച് ഈ രണ്ട് ഭാഗങ്ങളൊക്കെ കറക്റ്റ് ഇതിൻ്റെ മീതേക്ക് വെക്കാം കേട്ടോ. അതായത് ഈ തുണിയുടെ മീതേക്കായിരിക്കണം നമ്മളുടെ ടോപ്പിൻ്റെ ഈ ഭാഗത്തേക്കല്ല ഇങ്ങനെയല്ല വെക്കേണ്ടത്. ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് പതിച്ച് നമുക്കൊന്ന് തയ്ക്കാം. അപ്പോൾ ഈ തുണിയുടെ മീതെ ഇങ്ങനെ ഒന്ന് പതിച്ച് തയ്ച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ഈ ചെറിയ വെട്ടുകഷ്ണം ഇതിൻ്റെ മീതേക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പതിച്ച് തയ്ച്ചെടുത്തു. എന്നിട്ടിതേ ഇതുപോലെ തന്നെ ഇങ്ങനെ അങ്ങോട്ട് വെച്ചേക്കാം. നമ്മളിപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് എന്താ, ഷോൾഡർ ഒന്ന് കൂട്ടിയെടുക്കാം. അതും സാധാരണ പോലെ തന്നെ, ഇതിൽ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. നല്ല വശവും നല്ല വശവും തമ്മിൽ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് നമുക്കിതാ ഇങ്ങനെ ഒന്ന് വെക്കുക. എന്നിട്ട് ഈ തുണി ഇതിൻ്റെ മീതേക്ക് വെച്ച് വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും വലിയ പീസ് നമ്മളുടെ കയ്യിൽ സാധാരണ ഉണ്ടാവില്ലല്ലോ. പക്ഷെ നമ്മളിപ്പോൾ ഇത് അധികം നാൾ എന്താ പറയുക, കുറേ നാൾ ഇത് നന്നായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടിപ്പ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഈ ഷോൾഡർ ഒന്ന് രണ്ട് ഷോൾഡറും അങ്ങോട്ട് ഒന്ന് കൂട്ടിയെടുത്തേക്കാം. അതായത് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഷോൾഡർ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് കൊടുത്ത് ഒരു കാലിഞ്ച് വെച്ചിട്ട് നമ്മൾ സാധാരണ ക്രോസ് പീസ് ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ. ഒരൊറ്റ സ്റ്റിച്ച് മതി, ഈ താഴെ ഭാഗത്തൊന്നും വേണ്ട. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ സ്റ്റിച്ച് ഞാൻ ഇങ്ങനെ കൂടെ വെച്ചിട്ട് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എത്തുമ്പോണ്ടല്ലോ ഒരു കാലിഞ്ചിൽ കൊണ്ടുവന്ന് നിർത്തും. നമ്മൾ സാധാരണ ബാക്ക് നെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഒരു കാലിഞ്ചിൽ പറ്റ വെച്ച് ചെയ്യുന്നില്ല, ഒരു കാലിഞ്ച് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതായത് ഇങ്ങനെ വെച്ചു, എന്നിട്ട് നമ്മൾ ക്രോസ് പീസ് കൊണ്ട് തയ്ക്കുന്ന അതേപോലെ തന്നെ പതിച്ച് തയ്ച്ചിരിക്കുന്നത് കൊണ്ടേ നമുക്ക് ഈ ഒരു തുണി ഫ്രണ്ടിലേക്ക് വരുമോന്നും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നെക്ക് അത് ചുളവാതെ വേണം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് ഇവിടെ വന്ന് വീണ്ടും നമുക്ക് ആ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് വേണം തയ്ച്ച് കൊടുക്കാൻ. ഇനി ഇതിൽ ഒരു സ്റ്റിച്ച് കൂടിയുണ്ട്, അതായത് ഈ ഒരു ബാക്ക് പോർഷൻ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ദേ ഇവിടെ ഒരു തയ്യലൊന്ന് തയ്ക്കുക. എന്നിട്ട് ബാലൻസ് ഉള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്തങ്ങോട് മാറ്റണം. കറക്റ്റ് ചുളിവൊന്നുമില്ലാതെ ഈ തുണി ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ വലിച്ചിങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഈ തുണി ചുളിവൊന്നുമില്ലാതെ എന്താ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കറക്റ്റൊന്ന് വെച്ച് ഇങ്ങനെ ഒന്ന് തയ്ക്കാം. ഇതുപോലെ തയ്ച്ചു കഴിയുമ്പോൾ ചെയ്യേണ്ടത് ഈ ആം ഹോളിൻ്റെ അളവനുസരിച്ചിട്ട് നമുക്ക് ആ തുണി അങ്ങോട്ട് ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റും, ഇതാ ഇതുപോലെ ഇങ്ങനെ ഇരിക്കും. ഇനി ഇപ്പുറ ഭാഗം കൂടെ ഒന്ന് ചെയ്യണം, ഈ ഭാഗം കൂടെ ഒന്ന് ചെയ്യണം. നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ടല്ലേ ബാക്ക് നെക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതുപോലെ ചുരിദാറിൻ്റെയൊക്കെ നിറം മങ്ങാതിരിക്കാനും കുറേ നാളൊക്കെ നമ്മൾക്ക് ഉപയോഗിക്കാനും ബാക്കിൽ ഇതുപോലത്തെ ഒരു പീസ് വെച്ച് തയ്ക്കുവാണെങ്കിൽ അത് ഫുള്ള് ഷോൾഡറിൻ്റെ ഭാഗം എല്ലാം കവർ ചെയ്ത് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ചുകൂടി ലെങ്ത് കിട്ടുമെങ്കിൽ അത്രയും നല്ലതാണ്. എനിക്കപ്പോൾ ഈ പീസ് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വെച്ചിട്ട് അത് നിർത്തിയത് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് ചെറുതായിട്ടൊന്ന് ഹെമ്മിങ് ചെയ്ത് കൊടുക്കണം. ഒരിക്കലും ഇവിടെ തയ്യൽ, അതായത് നമ്മൾ തയ്യൽ മെഷീനിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കരുത്, ഹെമ്മിങ് ആണ് ചെയ്ത് കൊടുക്കരുത്. എന്നാലേ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി ടോപ്പിൻ്റെ നല്ല വശം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കിൻ്റെ ആ ഒരു നെക്ക് വരുന്നത്. സാധാരണയായിട്ട് ഇവിടെ ഇങ്ങനെ കളർ ഫെയ്ഡ് ആയിട്ടിരിക്കും അല്ലേ. അപ്പോൾ നമുക്കത് നരച്ച ഭാഗം ഈ ഭാഗത്ത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ, വേറെ എല്ലാം കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ നമുക്കിതുപോലെ ഇങ്ങനെ ലൈനിങ് ചെറിയൊരു ലൈനിങ് പോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുവാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. ഇവിടെ ആയിരിക്കും കളറൊക്കെ ഇങ്ങനെ വെയിലിൻ്റെ കൊള്ളുക. അപ്പോൾ നമ്മുടെ ഈ മെയിൻ നെക്കിൻ്റെ ഭാഗത്ത് ഒന്നും തന്നെ ഉണ്ടാവത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി മുതൽ ബാക്ക് ചെയ്യുമ്പോൾ ക്രോസ് പീസ് കൊണ്ട് ചെയ്യാതെ ഇതുപോലത്തെ ഒരു പീസ് അത്യാവശ്യം ഇറക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഇറക്കി വെച്ച് തയ്ച്ച് എടുക്കുക കേട്ടോ.